ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് എൺപത്തഞ്ചിൻ്റെ റിവ്യൂ ആണ് വളരെ ചെറിയൊരു റിവ്യൂ ആണ് എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ടൻ ഗംഭീരമായിട്ട് ആസ്വദിച്ചിട്ട് ഓരോ ചോദ്യങ്ങളും ഓരോ ടാസ്കുകളും ഒക്കെ അവിടെ നടത്തുന്നുണ്ട് കുസൃതി ചോദ്യം ചോദിക്കുന്നു ട്വിസ്റ്റർ ഇട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ ബോർഡിൽ എഴുതുന്നു അദ്ദേഹം അത് ആസ്വദിച്ച് ചെയ്യുന്നത് കാണുന്നത് ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ വലിയ സംഗതിയൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല സീസൺ സിക്സിലെ ആദ്യ രഹസ്യമുറി കിട്ടിയത് നോറയ്ക്കാണ് ഈ രഹസ്യമുറിയിൽ നിന്ന് ഇനിയിപ്പോ ഗെയിം ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഷോ ഡയറക്ടേഴ്സും അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നില്ല നോറയിൽ നിന്നും അങ്ങനെ ഒരു ഗെയിം ആർക്കും വേണ്ട അതിനുള്ള ടൈമൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു രഹസ്യമുറി അങ്ങോട്ട് കൊടുക്കുക എപ്പോഴെങ്കിലും കൊടുക്കുക അതിപ്പോ റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഷോ അറക്ടേഴ്സിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയെ എവിക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷേ സായി എവിക്ട് ചെയ്യാതെ നോറയെ പുറത്തേക്ക് വിടാനായിട്ടും പറ്റത്തില്ല എന്താണെന്ന് പറഞ്ഞാലും സായിക്ക് നോറയക്കാരിലും നല്ല രീതിയിലുള്ള വോട്ടിങ് കുറവുണ്ടായിരിക്കും അപ്പം നോറയെ നൈസായിട്ട് രഹസ്യമുറിയിലേക്ക് മാറ്റി സായി അവിടെ നിലനിർത്തുന്ന ഒരു പരിപാടിയാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത് സായിയെ പോലുള്ള ആളുകളെയൊക്കെ ഫൈനലിലേക്ക് ഇങ്ങനെ നിർത്താൻ വേണ്ടിയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഈ ആഴ്ചയൊക്കെ സായി കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവസാനം ആരും വലിയ കാര്യമായിട്ട് ചോദ്യമൊന്നും ചെയ്യത്തില്ലല്ലോ ഇതാ ഒരു ഗെയിമിൻ്റെ ഫോർമാറ്റാണ് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇത് അങ്ങനെയാണ് നോറ ശരിക്കും പറഞ്ഞാൽ ടോപ്പിലേക്കൊക്കെ പറയേണ്ട ഒരു കണ്ടസ്റ്റൻ്റെ ഒന്നുമല്ല അത്തരത്തിലുള്ള ഒരു ഗെയിമൊന്നും കളിച്ചിട്ടുമില്ല പക്ഷേ സീസൺ സിക്സ് ആയതുകൊണ്ട് നോറയ്ക്ക് അങ്ങനെ ഇങ്ങനെ ചില അവസരങ്ങളൊക്കെ കിട്ടി ഇനിയിപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് നോറ നാളെ സീക്രട്ട് റൂമിൽ നിന്നൊരു വരവുണ്ട് വന്നിട്ട് ചില സാധനങ്ങളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് എക്സാഗ്രേറ്റ് ചെയ്ത് അമിതമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിച്ച് ചില കളികളൊക്കെ കളിക്കും നാളെ നോറയുടെ ഡേ ആയിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യത ഉണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നോറയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത് വീണ് കിട്ടിയ ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കും ആ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ് കേട്ടോ സീക്രട്ട് ഏജന്റിന്റെ സീക്രട്ട് റൂമ് കിട്ടിയായിരുന്നെങ്കിലോ ഒന്നും നടക്കത്തില്ല സായി എങ്ങനെയാണോ അകത്തിരിക്കുന്നത് അതേപോലെ ആ ഒരു സോഫയിൽ പോയിരിക്കും അല്ലാതെ പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല ശാന്തൻ സായി അമ്പൂറ്റി അഭിഷേക് സിജോടെയും ജാസ്മിന്റെയും ന്യൂസ് റീഡിങ് ഏതായാലും ഗംഭീരമായിരുന്നു ബാക്കി വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല ബോണസ് പോയിന്റ് ടാസ്ക് ടിക്കറ്റ് ഓഫ് ടാസ്ക് അപ്പൊ അതിനെയൊക്കെ ഒന്ന് വീണ്ടും ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് ജിൻഡോയെ കറക്കി എറിഞ്ഞ അഭിഷേകിന്റെ ആ ഒരു കളിയെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അഭിഷേക് എങ്ങനെയെങ്കിലും ചിന്റോയക്കാലിലും ഒത്തിരിയധികം കയറി പോയാലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ചില സംഘർഷങ്ങൾ കമന്റ് ബോക്സുകളിലൊക്കെ കാണാനായിട്ട് സാധിച്ചിരുന്നു ഏതായാലും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ അവർക്കിടയിൽ ഇല്ല എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് തെളിയിക്കുണ്ടായി ലാലേട്ടന്റെ മുൻപിൽ വെച്ചിട്ട് അവർ പറയുകയുണ്ടായി ഞങ്ങളതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തത് അത് അങ്ങനെ അവിടെ സോർട്ടായി ഇനി എപ്പിസോഡിന്റെ വളരെ ചെറിയൊരു റിവ്യൂയിലേക്ക് റിവ്യൂലേക്ക് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല ഹോട്ട് സ്റ്റാർ ഫാൻ കോൺടസ്റ്റിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഇന്ന് എടുത്തു ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആ റിവ്യൂവിൽ ഞാനത് പറയാനായിട്ട് വിട്ടുപോയതാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നത് ഈ രണ്ട് ക്യാരക്ടറുകളെ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന ഒരു ആയിരുന്നു അത് ഫാൻസ് കൊടുത്തൊരു ആണ് അർജുൻ ആൻഡ് ജാസ്മിൻ ആണ് ചെയ്യുന്നത് പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഭർത്താവ് മുറി ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ഒരു ഒരു ഭാര്യ അവർ വലിയ കുഴപ്പമില്ലാതെ അത് ചെയ്തു മോർണിംഗ് ആക്ടിവിറ്റിയാണ് രാവിലെ ഉറക്കച്ചടവോടെ അതൊക്കെ നോക്കി കണ്ടതുകൊണ്ടായിരിക്കാം അത്ര നല്ല രീതിയിൽ കണ്ടസ്റ്റൻസ് അതിനെ ഉപയോഗപ്പെടുത്തിയില്ല എന്നാലും അവരുടെ മാക്സിമം ചെയ്യുന്നുണ്ട് പിന്നീട് ടിക്കറ്റ് ഫിനാലയിൽ ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ലാലോടം ചോദിക്കുകയാണ് നോറ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് മറ്റേ ആ ഒരു ഒരു ടാസ്ക്കിൽ നിന്നത് ാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പൂച്ചട്ടി ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു ടാസ്ക് നോറയുടെ ഒരു ആരോഗ്യസ്ഥിതിയും നോറയുടെ സ്ഥിരം പോസിന് മാച്ച് ചെയ്യുന്ന ഒരു ഗെയിമുമായിരുന്നു അത് ഇങ്ങനെ നിന്നാ മതിയല്ലോ അപ്പൊ ആ ഒരു ഗെയിം നോറ നല്ല രീതിയിൽ ചെയ്തു നോറയ്ക്ക് അങ്ങനെ ആ ഒരു ഒരു ഗെയിമിൽ ഫസ്റ്റ് അടിക്കാനായിട്ട് സാധിച്ചു ജിൻഡോ ഒരു ഷൂ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ വർക്കൗട്ടായില്ല അഭിഷേക് സെക്കൻഡുകൾക്കുള്ളിൽ ഗെയിമിൽ നിന്ന് ഔട്ടായത് നമ്മൾ കണ്ടതാണ് അതിൽ അലേർട്ടും ചോദിക്കുകയുണ്ടായി ജാസ്മിനും ഒരു പത്ത് കൊണ്ട് ഔട്ട് ആവുകയുണ്ടായി അഭിഷേക് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അഭിഷേക് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ചെയ്തത് പിന്നീട് പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു വിശകലനമായിരുന്നു ജാസ്മിൻ പൂച്ചയെ കെട്ടി എന്നൊക്കെ അവിടെ ആരോ പറയുന്നത് കേട്ടു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചത് അത് വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല സായി ജാസ്മിനെ വെല്ലുവിളിച്ച ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ജാസ്മിൻ അവിടെ പറയുകയുണ്ടായി ജിൻഡോയ്ക്ക് കണ്ണാടി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് കണ്ണാടി കൊടുത്തു ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് കണ്ണാടി ഉരാനായിട്ട് പറ്റത്തില്ല എപ്പോ കണ്ണാടി ഉരിയാലും ലാലേട്ടൻ ചോദിക്കും എന്താണ് ജിൻഡോ കണ്ണാടി വിളിക്കാത്തത് ജിൻഡോയ്ക്ക് കണ്ണാടി കൊടുക്കുക ജിൻഡോയെ കണ്ണാട സ്ഥിരമായി ധരിപ്പിക്കുക എന്നൊക്കെയുള്ളത് സീരിയസ് ആയിട്ട് ലാലാട്ടനും ബിഗ് ബോസും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നമുക്കത് കോമഡി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ജിൻഡോ ഫാൻസ് എന്ത് പറയും ജിൻഡോയുടെ ശക്തി പരിമിതപ്പെടുത്തി ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി ലാലേട്ടനും ബിഗ് ബോസ് ശ്രമിക്കുന്നേ അയ്യോ ഞങ്ങളുടെ ജിൻഡോടെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വൻ വിഷയം ഉണ്ടാക്കും കഴിഞ്ഞയാഴ്ച എന്തായിരുന്നു ജിൻഡോയെ മയക്കോടി വെച്ച് കിടത്തേക്ക് വന്നു എന്താ മയക്കിടത്തേക്ക് വന്നോ അല്ലെങ്കിൽ അവർ കുറയ്ക്കാൻ വേണ്ടി ഗുളിക കൊടുത്തെന്നൊക്കെ ആയിരുന്നു അവരുടെ പരാതി അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണട ധരിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം ജിൻഡോ കണ്ണാടി വെക്കാത്ത സമയത്തും എല്ലാം കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിൻഡോയുടെ കണ്ണാടി എടുത്ത് മാറ്റി കപ്പ് കൊടുത്തു എന്നായിരിക്കും ഇവർ പറയുന്നത് എന്തൊക്കെ കോലം കണ്ടാലാണ് ഈ സീസൺ ഒന്ന് അവസാനിക്കുന്നത് ടെൻ ട്വിസ്റ്റർ ഗെയിമിൽ ശ്രീതു മാത്രമാണ് നന്നായിട്ട് സ്കോർ ചെയ്തത് അതിനെ ഒരു സംസാരം ഉണ്ടായി പിന്നീട് ഒരു ടെൻ ട്വിസ്റ്റർ ടാസ്ക് ആയിരുന്നു എല്ലാ ആളുകൾക്കും ഒരു ടെൻ ട്വിസ്റ്റേഴ്സ് കൊടുക്കുകയായിരുന്നു അത് ഇപ്പം എന്താണ് കുറേ ഉണ്ട് അപ്പം അത് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്കിതൊരു ടാസ്ക് ആയി പോകും ആ ഒരു ടാസ്ക് എടുക്കാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇത് എഴുതി വെച്ചിട്ടില്ല തച്ചൻ തയ്ച്ച സഞ്ചിയെ വണ്ടി കുന്നു കയറിയതിനെ കുറിച്ചിട്ടും കണ്ടസെൻസ് അവിടെ പറയുന്നുണ്ട് തച്ചൻ തയ്ച്ച സഞ്ചയെ കുറിച്ചിട്ട് ഋഷി പറയുന്നു അതേപോലെ തന്നെ വണ്ടി കുന്ന് കയറിയതിനെ കുറിച്ചിട്ട് ജാസ്മിൻ പറയുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ജാസ്മിൻറെ ആ ഒരു ഒരു ടെക് ട്വിസ്റ്ററൊക്കെ വേറെ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിന്റെ ഹൈപ്പ് ഇങ്ങനെ കയറിപ്പോയനെ പിന്നെ ഈ ആഴ്ച അത് മാത്രമായി പോയനെ കണ്ടന്റ് ഏതായാലും ജാസ്മിൻ അതിന് വഴി വെക്കാത്ത നല്ല രീതിയിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഇതിന് ശേഷം ലാലേട്ടൻ അടുത്ത ഗെയിമും അടുത്ത ലൂസ് സ്റ്റോക്കിലേക്കും പോവുകയാണ് ലാലേട്ടനെങ്കിലും നല്ലൊരു സ്ക്രിപ്റ്റ് കൊടുക്കടി എന്താണെന്ന് പറഞ്ഞാലും അദ്ദേഹം വീക്കെൻഡിലും മെനക്കെട്ട് വരുന്നതല്ലേ എന്തെങ്കിലും ഒരു ഗെയിമോ എന്തെങ്കിലും ഒരു രസമുള്ള സംഗതിയോ എല്ലാം ഓഡിയൻസ് ചോദിക്കുന്നത് പോലെ എല്ലാം കണ്ടസ്റ്റൻസ് പറയുന്നത് പോലെ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ചിലത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാം ഇപ്പം അഭിഷേക് ജിൻഡോ ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് അവരുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാം കാരണം അവർ തമ്മിൽ കോംപ്രമൈസ് ആയാലും വേണമെങ്കിൽ ഒന്ന് വാട്ടാം അവിടെ ഒരു ഗെയിം മാറും അത് വീണ്ടും ഒന്ന് കാണിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വെറുതെ ഇങ്ങനെ അട്ടർ ബോറിങ് ആക്കി മാറ്റേണ്ട ഒരാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല അതിനിടയ്ക്ക് കോഴിയും കോഴിക്കൂടും ആയിട്ടുള്ള ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് സീലടിക്കൽ ടാസ്കിനെ കുറിച്ചിട്ടാണ് നോറ എല്ലാ ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സ്ഥിരം പരാതി നോറ ഇവിടെ എടുത്തിരുന്നുണ്ട് കണ്ടസ്റ്റൻസിന് തുറന്നങ്ങ് പറഞ്ഞു ഇവിടെ നോറയെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ല നോറെ ആൾക്കാര് ടാർഗറ്റ് ചെയ്യുന്നില്ല ചില സമയത്ത് നോറെ അവിടെ നിൽക്കുന്ന സമയത്ത് നോറയുടെ ആ ഒരു സമയത്ത് ആക്ഷൻ കാരണം ചില ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല അത് നോറെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല നോറയെ ടാർഗറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നോറെ ഇങ്ങനെ കയറി കയറി വന്നത് കണ്ടസെൻസിന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നോറെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ല നോറ നോറൊരു ഗെയിമറാണെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെ വേണ്ടേ നമ്മൾ ഒരു ഒരു മൈൻഡ് ഗെയിം അവർക്കുള്ളിൽ കളിക്കാനായിട്ട് ഇത് നോറ അങ്ങനെ പറയുന്നു അവരിങ്ങനെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അഭിഷേക് ആൻഡ് ജിൻഡോടെ ആ ഒരു ഗെയിമിലെ കാര്യത്തെക്കുറിച്ചൊരു അവിടെ സംസാരിക്കുന്നുണ്ട് അവർ കോംപ്രമൈസ് ആണ് അവർ ഒത്തുതീർപ്പായി ജാസ്മിനും സിജോയും ഗെയിമുകളെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം ന്യൂസിൻ്റെ പ്രസൻറ്റേഷൻ രീതിയിൽ നടത്തുന്നുണ്ട് അട്ടിപൊളിയായിരുന്നു രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു രണ്ടുപേരും തമ്മിലുള്ള കോർഡിനേഷൻ സൂപ്പറായിരുന്നു അവർ അടിപൊളിയായിട്ട് ഓരോ ആളുകളെ കുറിച്ചിട്ടും പറഞ്ഞു ജിൻറ്റോഡ മല്ലയ്യ ഗെയിമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ശാന്തൻ സായിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അംബോറ്റി അഭിഷേകിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അവർ തന്നെ അങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് വിളിക്കുകയാണ് നോറ ദ മോൺസ്റ്ററെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് ഋഷി ഗോൾഡൻ ട്രാവിറ്റുകളെ ശേഖരിച്ച് വലിയ മനക്കോട്ട കിട്ടിയതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം നല്ല രസമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തു കുറേ സമയം ഉണ്ടായിരുന്നു ലാലേട്ടൻ ഒരു കസേരയിട്ട് കൊടുക്കുമായിരുന്നു ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഫില്ല് ചെയ്തത് പിന്നീട് ഒരു ഗെയിം ഉണ്ടായിരുന്നു രണ്ട് പേരായിട്ട് തിരിഞ്ഞ് ചെയ്യേണ്ട ഒരു ഗെയിമാണ് ഇത് റിവ്യൂനൊന്നും ആഡ് ചെയ്യാനായിട്ട് ഉള്ള സംഗതിയില്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ടുള്ള സംഗതികളാണ് ഞാനും അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായി ഇതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറ്റില്ലല്ലോ ഇതിനൊരു പരിധി ഉണ്ട് പറയുമ്പോഴത്തേന് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് കാണാത്ത ആളുകൾക്ക് വേണ്ടി കാണാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം ഏർ ഇതിനകത്ത് ശ്രീധു ആൻഡ് അഭിഷേക് ആണ് വരുന്നത് ലാലേട്ടാൻ തമിഴിൽ ഒരു കാര്യം അവിടെ എഴുതും അപ്പോൾ അഭിഷേക് ബോർഡിൽ നോക്കിയിട്ട് അത് ശ്രീധുവിന്റെ പുറത്തെഴുതണം അപ്പോൾ ശ്രീതു കണ്ണ് കെട്ടിയിരിക്കുകയാണ് ശ്രീധു അത് ബോർഡിൽ എഴുതണം അപ്പോൾ ഈ വാക്കുകളുടെ വ്യത്യാസമാണ് അവിടുത്തെ കോമഡി എന്ന് പറയുന്നത് ജാസ്മിൻ സിജോ വരുന്നുണ്ട് ജിൻഡോ വരുന്നുണ്ട് ഈ മൃണാളിനി മൃണാളിനിന്നൊക്കെ ലാലേട്ടൻ അവിടെ എഴുതുന്ന സമയത്ത് അത് കണ്ണ് കെട്ടിയിട്ട് പുറത്തെഴുതി ഇതിൽ നിന്നിട്ട് മനസ്സിലാക്കി എഴുതുക എന്നൊക്കെ പറയുന്ന ആണല്ലോ ഏതായാലും അത് രസകരമായിരുന്നു ഇതിനിടയിൽ ഒരു ഒരു ചെറിയ ഡിസ്കഷൻ വന്നു മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ എന്നുള്ളത് ജാസ്മിനെ എഴുതാനും കൂടെ അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് അവിടെ തോന്നിയത് ജാസ്മിൻ ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് പുറത്തുള്ള വരയെ അതേ രീതിയിൽ ഇങ്ങടേക്ക് പകർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ അക്ഷരങ്ങളിലേക്ക് പോയില്ല അതുകൊണ്ട് വേറെ ഏതോ അക്ഷരമാണ് അവിടെ എഴുതിയത് അവിടെ അപ്പോൾ മലയാളം അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ള ചോദ്യം വന്നു അൻപത്താറും അൻപത്തി ഒന്നും അൻപത്തി മൂന്നും ഒക്കെ അവിടെ വരുന്നുണ്ട് ഈ മലയാള അക്ഷരമാലയിൽ എനിക്ക് തോന്നുന്നു ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ട് അൻപത്താറും അൻപത്തൊന്നും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതിൽ കൂടുതൽ പറയുന്ന ആൾക്കാരുണ്ട് ചില്ലക്ഷരങ്ങൾ ചേർത്തിട്ടും പിന്നെ പഴയ ലിപിയിലെ ചില അക്ഷരങ്ങളും റൂ ലു അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ചോദിച്ചിട്ട് അതിനകത്തൊരു കണക്കില്ലാത്തത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ തോന്നുന്നു അൻപത്താറാണ് നമ്മുടെ കണക്കിൽ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ ലാലാട്ടൻ്റെ സിനിമയിൽ തന്നെ ഒരു പാട്ടുണ്ടല്ലോ രസതന്ത്രത്തിലാണോ അമ്പത്താറ് അക്ഷരമാണോ അക്ഷരമാണോ ആ ഏതായാലും ഒരു പാട്ടൊക്കെ ഉണ്ട് അത് കേട്ട് നോക്കുക അപ്പൊ ലാലേട്ടൻ പറയുന്നതാണ് ശരി സായി ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് അക്ഷരമാലയെ കുറിച്ചിട്ട് ഒരു കമൻസും ഇല്ല കാരണം സായിക്ക് അറിയില്ല എന്ന് പറയുന്നു അതവിടെ ശരി ഉളവാക്കുന്നുണ്ട് പിന്നീട് കുസൃതി ചോദ്യമാണ് അയ്യോ ലാലട്ടനെ വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുസൃതി ചോദ്യം ചോദിപ്പിക്കുന്നു സാറ്റ് കളിപ്പിക്കുന്നു പാട്ട് പാടിക്കുന്നു ഓ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ലാലട്ടനത് ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഈ അലമ്പൊക്കെ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ലാന്നേ പുള്ളിക്ക് ഇതൊക്കെയായിരിക്കും ഇഷ്ടം നമ്മളിപ്പോൾ ആ ഒരു പണി പുള്ളിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ ആരും വന്നിട്ട് അലമ്പുണ്ടാകാൻ താല്പര്യം ഉണ്ടാവുമോ ഇല്ല നമുക്ക് ഈ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് പാട്ടൊക്കെ പാടി കിട്ടണത് വാങ്ങിച്ച് പോകാനാണ് ഇഷ്ടം അതുകൊണ്ട് ലാലേട്ടൻ്റെ ഭാഗത്ത് നമുക്ക് പുള്ളിയെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല കുസൃതി ചോദ്യങ്ങൾക്ക് ശേഷം ലാലേട്ടനാണ് ശരിക്കും ക്ഷണിച്ചത് പക്ഷേ കണ്ട സെൻസിന് എല്ലാവർക്കും ഒരു കൊട വെച്ച കരിക്ക് കുട്ടിക്കുന്നുണ്ട് കുടവെച്ച കരിക്ക് കുടിച്ച് ഒന്ന് എനർജി ആയി കഴിയുമ്പോഴത്തേന് വിഷൻ പ്രക്രിയ അനൗൺസ് ചെയ്യുകയാണ് എല്ലാവരെയും നിരത്തി നിർത്തിയിരിക്കുകയാണ് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഒരു കൊച്ചുപെട്ടികളിൽ നിന്ന് താക്കോൽ എടുത്തൊരു വലിയ പെട്ടി തുറക്കുന്ന സമയത്ത് മറ്റേ പച്ച ചുവപ്പ് ബാൻഡുകൾ കിട്ടും പച്ച കിട്ടിയ ആൾ സേവ്ഡ് ചുവപ്പ് കിട്ടിയ ആള് പുറത്തേക്ക് പോകണം അങ്ങനെ എല്ലാവരും വന്ന് സേവ് ആവുകയാണ് നോറയ്ക്ക് ചുവപ്പ് കിട്ടി നോറ എ എന്നുള്ള രീതിയിൽ അവിടെ അനൗൺസ് ചെയ്തു നോറയ്ക്ക് അങ്ങനെയേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പൊ നോറയെ ആശ്വസിപ്പിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട് എന്നാലും ഋഷി അവിടെ നിലനിന്നതിലുള്ള സന്തോഷമാണ് ആളുകൾക്ക് കൂടുതൽ ചുമ്മാ ഈ സേവായിട്ടുള്ള ആളുകളെ അത്രയധികം സ്നേഹിക്കുന്നതിനിടയിൽ വിക്റ്റായിട്ടുള്ള ആളെ നമ്മൾ മൈൻഡ് ചെയ്തിരിക്കുന്നത് ശരിയല്ല അത് നോറയാണെന്നുണ്ടെങ്കിലും ശരിയല്ല നോറ ഏതായാലും അവിടെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഒരു യാത്ര പറച്ചിൽ നിന്നൊന്നും അവസരമില്ലാതെ നിൽക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത് നോറയ്ക്ക് സീക്രട്ട് റൂമിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ സീക്രട്ടായിട്ട് ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേട്ട് നോക്കാം തിരിച്ചു വന്നിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ഒരു കളി കളിക്കാം നാളെ തൊട്ടെങ്കിലും ഒന്ന് ഗെയിം മാറണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഗെയിം മാറിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നമ്മൾ വൈകിട്ടത്തെ എപ്പിസോഡ് മാത്രമായിട്ട് ചെയ്ത് ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരും രസമുള്ള എന്തെങ്കിലുമൊക്കെ പകൽ ലൈവിലൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ രസമാണ് ഇനിയിപ്പോൾ കുറേ ദിവസങ്ങളിലേക്ക് എനിക്ക് കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് നാട്ടിലാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് സമയം ഉണ്ടായിരുന്നു നല്ല ലൈവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോണ്ടിരിക്കുമായിരുന്നു സമയമുള്ള സമയത്ത് നല്ല ലൈവ് ഒന്നും ഉണ്ടാവില്ല സമയമില്ലാത്ത സമയത്ത് നല്ല ലൈവായിരിക്കും ലൈവ് അപ്ഡേറ്റുകളൊക്കെ കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ടായിരിക്കും നമുക്ക് സമയം ഉണ്ടാവില്ല ഏതായാലും നാളെ തൊട്ടെങ്കിലും ലൈവ് ഒന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതലാക്കാമായിരുന്നു നന്ദി